നമസ്കാരം നമസ്കാരം. എവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്? അതെ, 2020 ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മുഴുവൻ പേരെന്താ? മിനി രതീഷ് ഭരിക്കണ 2020 പഞ്ചായത്തില് ആലപ്പുഴയെന്ന് വന്നേക്കണ ആൾക്കാരാണ്. 2020 കണ്ടറിയാൻ വന്നവരാണ്. എല്ലാരും ഒരു ഹായ് പറഞ്ഞ. ടീച്ചറുടെ പേരെന്താ? ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എത്ര കുട്ടികളെ പഠിപ്പിച്ചു ഇതുവരെ? അതിൽ ഏതെങ്കിലും MLA പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടുണ്ടോ? അവരോടൊക്കെ ഒന്ന് പറയണേ. ഓക്കെ. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗോഡ്സ് ഓൺ വില്ല, അതായത് ലക്ഷം വീട് കോളനി എന്ന് പറയും. ലക്ഷം വീട് കോളനി. ബാബുചേട്ടാ, ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആൾക്കാര് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കയ്യിലെ കാശ് മുടക്കി കൊണ്ടുവന്നാണ്, അവരൊരു പൈസ മുടക്കി കൊണ്ടുവന്നാണ്? ഇതെന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു. കാരണം ഞാന് വേറൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ഒരുത്തർ ഇവിടെ കൊണ്ടുവന്ന് ഇവരെല്ലാരെയും സ്നേഹത്തിൽ വിളിച്ച് കാശും കൊടുക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞു. ഒന്നാമത് എനിക്കൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടായി എന്റെ പേരില്. ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറയും, കാശ് കാണും, വണ്ടി പറഞ്ഞു എടുത്ത് എല്ലാരെയും കൂടെ കൊണ്ടുവന്നു. അതല്ല, അവര് ഇങ്ങോട്ട് പറയുന്ന റിയാക്ഷൻ വാച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അവരെല്ലാരും ഭയങ്കര ആഗ്രഹമാണ് പറഞ്ഞ ഈ ഒരു സംഭവം കാണാൻ കൊതിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സ്പീഡ് കൂട്ടിത്തരാം, പക്ഷെ അതിന്റെ വണ്ടിക്കൂലി നിങ്ങൾ അങ്ങ് ഇടുകയാണല്ലേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു ഒരു സംശയമില്ല. ഇപ്പൊ ആലപ്പുഴയിലെ എവിടെന്നാ വന്നെ നിങ്ങളൊക്കെ? ആലപ്പുഴ ഞങ്ങള് തത്തമ്പള്ളി എന്ന് പറയുന്ന ആ ഒരു ഏരിയ, പിന്നെ കലവൂരുണ്ട്, പിന്നെ എന്താ പറയുന്നത് പട്ടയാലെ മുഹമ്മ. ഒരു സത്യാന്വേഷണ യാത്ര എന്നിട്ടല്ലേ ഇതിന്റെ പേര് ഞങ്ങൾ ഇട്ടത്. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയോടുള്ള പിണക്കം അതൊന്നും അതല്ല ഇതിനകത്ത് ഉദ്ദേശം. ഈ വാട്സാപ്പ് വഴി കാണുന്നു, യൂട്യൂബ് വഴി കാണുന്നു, ഇത് വല്ല സത്യം ഉണ്ടോന്ന് അറിയണ്ടേ? ഇന്ന് വന്ന് തൊട്ട് മനസ്സിലാക്കാൻ വന്നതാ. എന്താ പേര്? ജോസി. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാ? ഓക്കെ. ഇന്നിപ്പോ നിങ്ങ കാലത്ത് വന്നതല്ലേ 2020 ഗ്രാമത്തിലെ കിഴക്കമ്പലത്ത്? എന്തെല്ലാം കണ്ട്? ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ പഞ്ചായത്ത് ഓഫീസ് തൊട്ട് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകള്, കുളം, മറ്റേ ഇവിടുത്തെ ഗോഡ്സ് ഓൺ വില്ല, നമ്മുടെ ലക്ഷം വീട് കോളനി, ലക്ഷം വീട് കോളനി, ഇത് കൂടാണ്ട് വേറെ ഒറിജിനൽ ലക്ഷം വീട് കോളനി കണ്ടിട്ടുണ്ട്. വീടിനടുത്ത് ഞാൻ മിക്കവാറും പോകുന്നുണ്ട്. ഞാനൊരു വിസ്റ്റഡിപ്പോൾ അതെങ്ങനെയുണ്ട് ആ ലക്ഷം വീട് കോളനി? ഒരു വീടൊന്നും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീട്, നമുക്ക് അവിടെ കേറിയാൽ തന്നെ മണം കൊണ്ട് കൂടെ അടുക്കാനൊക്കത്തില്ല. അതുപോലെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇന്നത്തെ യാത്ര വെറുത്താണ്? എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. ഇന്നത്തെ യാത്ര വെറുത്താണ്? ഭയങ്കര വെറുത്താ. ദൈവമാണ് ഇവിടെ എത്തിച്ചത് എന്നുള്ളതാണ്. ചേട്ടു, ഹലോ. കാലത്തെ പോകുന്നതല്ല ആലപ്പുഴയിന്ന്. 2020 ഗ്രാമം കണ്ടിട്ട് എന്ത് തോന്നി? എന്തൊക്കെ കാണാൻ പറ്റും ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഈ ഗ്രാമത്തിൽ വന്നിട്ട് ഇവിടുത്തെ കൊള്ളാവുന്ന വീടുകള്, അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, കുട്ടികൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, വീട്ടുകാരെ സന്തോഷമായിട്ടിരിക്കുന്നു, ഇതാണ് ഇവിടെ വന്നിട്ട് കാണാൻ. ഓക്കെ. എല്ലാം ടീച്ചറെ, മലയിടുന്തുരുത്ത് സ്കൂള് കണ്ടില്ലേ? എങ്ങനെയുണ്ട് ആ സ്കൂള്? വളരെ മനോഹരമായിരിക്കുന്നു. സാധാരണ ഗവൺമെന്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഇങ്ങനെ കാണാത്ത പോലെ വളരെ വളരെ, എന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാണ്, വളരെ കൂടുതലാണ്, വളരെ മനോഹരമാണ്. അപ്പൊ അഴിമതി നടക്കാണ്ട് കക്കാണ്ട് പണിതാ എങ്ങനെ കിട്ടും? ടീച്ചർ പഞ്ചായത്തിന്റെ വാഷ്റൂം ടോയ്ലറ്റിലാണോ പോയത്? സ്കൂളിന്റെ ടോയ്ലറ്റിലാണോ പോയ? എങ്ങും അല്ല, പോയിരുന്നോ അവിടെ? ആ, മറ്റേ പഞ്ചായത്തിന്റെ വാഷ്റൂം നല്ലതാണെന്ന് പെണ്ണുങ്ങൾ പറയണ്ടേ? ആരൊക്കെ പോയി അവിടെ? ആ, അല്ല ധൈര്യമായിട്ട് പറഞ്ഞോ. കേരളത്തിൽ ഏറ്റവും കുറവുള്ള സാധനമാണ്, പെണ്ണുങ്ങൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ മൂത്രമൊഴിക്കാൻ പറ്റില്ല. ഇന്ന് പഞ്ചായത്ത് ഓഫീസിലും ഇവിടെ പോയ സ്ഥലത്തൊക്കെ അസലായിട്ട് മൂത്രമൊഴിച്ച്, ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി, വൃത്തി കണ്ടിട്ട് മൂത്രമൊഴിക്കാൻ തോന്നിയില്ല. ഓക്കെ. അപ്പൊ ഇത് ലക്ഷം വീട് കോളനിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇവര് ആലപ്പുഴ ജില്ലയിൽ തത്തമ്പള്ളി കലവൂരിൽ നിന്നൊക്കെ ഒരു സത്യാന്വേഷണ യാത്രയെന്നും പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് കുറെ ടീച്ചർമാരും കുടുംബങ്ങളൊക്കെ വന്നതാണ്. അവര് വന്ന് ഇവിടുത്തെ റോഡ് കണ്ട്, പഞ്ചായത്ത് കണ്ട്, കുളം കണ്ട്. എന്നാൽ കേരളത്തില് റോഡില് മുഴുവൻ കുളമായതുകൊണ്ട് ഈ കുളവും തമ്മിൽ വ്യത്യാസം അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഇനി പൗച്ചട്ട, ഈ പഴനി, കൊടൈക്കനാല്, വേളാങ്കണ്ണി, ഊട്ടിയൊക്കെ പോകുമ്പോ ഇനി ബസ്സുകളെല്ലാം 2020 കൂടി കണ്ടു പോണ ഒരു ട്രിപ്പ് ആവട്ടെ കേട്ടോ. അപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാ പോരാ, ഗോഡ്സ് ഓൺ വില്ല പോലത്തെ നല്ല റോഡുകളൊക്കെ ഉണ്ടാവണം. ഇവിടുത്തെ റോഡുകൾ കണ്ടില്ലേ നിങ്ങൾ? ഇത് കണ്ട 2020 കുരു പൊട്ടിയിട്ട് കാര്യമില്ല. കട്ട് തിന്നണവർക്ക്, അഴിമതിക്കാർക്കും വിഷമം വരും ഈ റോഡൊക്കെ കാണുമ്പോ. ആ വിഷമമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാണാം. അത് കണ്ട ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ
ഇത് സൺ സെറ്റ് ആവുമ്പോ, അതായത് സൂര്യൻ അസ്തമിക്കുമ്പോ തന്നെത്താൻ കത്തുകയും നേരം വെളുക്കുമ്പോൾ സൺ റൈസ് ആവുമ്പോ സൂര്യൻ ഉദിക്കുമ്പോ കെടുകയും ചെയ്യുന്ന ഫിലിപ്സിന്റെ 5 വർഷത്തെ ലൈറ്റാണ്. എന്നാൽ നല്ല റോഡുകൾ പണിതപ്പോൾ, നല്ല വീടുകൾ പണിതപ്പോൾ, നല്ല സ്ട്രീറ്റ് ലൈറ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ എം എൽ എ ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. പഞ്ചായത്ത് മെമ്പറെ എം എൽ എനെ മറക്കല്ലേ. ഇതേണ്ട കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റോഡ് ടാറിങ് തടഞ്ഞ എം എൽ എ, ടാർ ചെയ്യാൻ കോൺട്രാക്ടറെ അനുവദിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് എം എൽ എയുടെ ഭീഷണി, സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നത് തടഞ്ഞ എം എൽ എ, ഇപ്പോൾ റോഡ് പണിയും തടഞ്ഞിരിക്കുന്നു. ഈ ജനദ്രോഹിയെ തിരിച്ചറിയൂ, പ്രതിഷേധിക്കൂ. അപ്പൊ ഒരു എം എൽ എയുടെ ഗുണവധികാരം ഇവിടെ നാട്ടുകാർ വെച്ചേക്കണാണ്. ഇനി എം എൽ എക്ക് എന്തൊക്കെ അർത്ഥമുണ്ട് ദൈവത്തിനറിയാം. ഞാനായിട്ട് പറയുന്നില്ല, കൂടുതലൊന്നും പറയാനില്ല. കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളികളോട് പറയുകയാണ്, നിങ്ങളുടെ യാത്ര 2020 കിഴക്കമ്പലം വഴിയായിരിക്കണം. അവിടെ വന്ന് വെല്ല അന്തം കമ്മി ചൂടാപ്പി ചടാപ്പി എന്നൊക്കെ പറഞ്ഞവര് പറയണം നോണ ക്യാപ്സ്യൂളുകൾ കേൾക്കാണ്ട് നേരിട്ട് വന്ന് കണ്ടറിയുക എന്താണ് 2020 ഗ്രാമം, എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ. അതിന് ഒന്നുകൂടി രണ്ടത് കാര്യം കൂടി ചോദിക്കണ്ട്. ഓ ആ ചേട്ടൻ അവിടെ നിന്നോ, അവിടെ നിന്നോ. ആ ചേച്ചി എന്ത് ദുരിതമാണ് പറയണത്? ദുരിതം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ മാഡം. ഈ കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽ നിങ്ങൾ ചെയ്ത എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട്? നമ്മള് നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലാ റോഡുകളും വീതി കൂട്ടി, എൽഡിസി നിലവാരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകൾക്ക് വാഹനങ്ങൾ ഓടിച്ച് നല്ല രീതിയിൽ പോകാൻ തരത്തിലുള്ള അത്യാധുനിക രീതിയിൽ എൽഡിസി. അതോടൊപ്പം തന്നെ ഒരുപാട് കുളങ്ങള് കെട്ടി നവീകരിച്ചു നല്ല രീതിയിൽ, ആളുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലും. അതോടൊപ്പം തന്നെ അതിൽ പുതുകുളങ്ങളിൽ നമ്മൾ മറ്റുള്ള മീൻ നിക്ഷേപിക്കുകയും കാര്യങ്ങൾ, അങ്ങനെ മാക്സിമം നമ്മൾ എല്ലാ കുളങ്ങളും കെട്ടി നവീകരിച്ചു. അതുകൂടാതെ തോടുകൾ 25 കിലോമീറ്ററോളം വരുന്ന തോടുകൾ നമ്മൾ 2 സൈഡും നമ്മൾ കെട്ടി സംരക്ഷിച്ചു. സാധാരണ ഇത് ജീവിതത്തിലും അത്തേരും കൂടെ നല്ല രീതിയിൽ കെട്ടി നല്ല രീതിയിൽ കെട്ടി നവീകരിച്ചു. അതോടൊപ്പം തന്നെ മെയിൻ ഇല്ലാത്ത എല്ലാ ഇതുകളിലും റോഡുകളിലും സ്ട്രീറ്റ് ലൈൻ വലിച്ചു. അതോടൊപ്പം തന്നെ എല്ലാ പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈൻ സ്ഥാപിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പഞ്ചായത്ത് നിങ്ങൾ ആദ്യകാലത്ത് ഏറ്റെടുക്കുമ്പോൾ കടമായിരുന്നു, പഞ്ചായത്തില് കടമായിരുന്നു, ഇപ്പൊ അത് സർപ്ലസ് ആയിട്ട് എത്ര ബാങ്കിൽ ഡെപ്പോസിറ്റ് കിടപ്പുണ്ട്? 8 കോടി രൂപയോളം ബാക്കി നീക്കിയിരിപ്പുണ്ട്. കേരളത്തിലെ ഒരു പഞ്ചായത്തും കടവും കടത്തിന്റെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ കേറുമ്പോഴും കിഴക്കമ്പലം പഞ്ചായത്ത് കടത്തിലായിരുന്നു, ഇപ്പോൾ 18 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. 18 കോടി എന്ന് പറഞ്ഞാൽ 1800 ലക്ഷം രൂപ. പദ്ധതി ഒന്നും ചെയ്യാണ്ട്, കിണറ് ഒഴിക്കാണ്ടും റോഡ് പണിയാണ്ടും പദ്ധതി ഒന്നും ചെയ്യാണ്ട് അടിച്ചു മാറ്റിയതല്ലേ പ്രസിഡന്റ്? അത് അല്ല, അങ്ങനെയാണ് ഈ ക്യാപ്സ്യൂള് പറയണത്. നമ്മളുടെ ഓരോരുത്തരുടെയും നികുതി പണം തന്നെയാണ് നമുക്ക് കെട്ടിട നികുതി ആയിട്ട് മാത്രമല്ലാതെ നമ്മുടെ ഓരോ ഫീസുകളും കാര്യങ്ങളായിട്ട് വരുന്ന ഫണ്ട് നമ്മള് ഒരു ദുരുപയോഗം ചെയ്യാതെ തന്നെ ഏറ്റവും നല്ല അല്ല പദ്ധതികൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും 13 കോടിയോളം രൂപ നമ്മൾ പദ്ധതികളായിട്ട് ഈ വർഷത്തെ പദ്ധതികളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാലൻസ് നമുക്ക് ഡെപ്പോസിറ്റ് അല്ല, ഞാൻ ചോദിച്ചത് ആൾക്കാർ പറയണത് ഇവിടെ ബാലൻസ് വന്നത് ഇവിടെ പണിയൊന്നും ചെയ്യില്ല, ആ പൈസ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. ഈ വന്ന ആളുകൾക്കെല്ലാം കാണാം നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം, കുളങ്ങളായിട്ടും തോടുകളായിട്ടും. ഈ മലയുടെ തുരുത്ത് സ്കൂളിന് എത്ര കോടി രൂപയായി? 4 കോടി 65 ലക്ഷം രൂപയാണ്. അതില് എം എൽ എ 1 കോടി രൂപ തരാന്ന് പറഞ്ഞ് എം എൽ എ ഫണ്ട് തന്നോ? 1 രൂപ പോലും ഇതുവരെ കോൺട്രാക്ടർ കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ഇപ്പോഴും തന്നിട്ടില്ല. കോൺട്രാക്ടർ എന്നോണ പറയണ പ്രസിഡന്റ് എന്നോണ പറയണ? 1 കിലോ കിട്ടിയിട്ടില്ല. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് കിടന്നുറങ്ങൂല, കാരണം എന്റെ ടി വിയിൽ വന്നാൽ നല്ല തെറി കിട്ടും. പക്ഷെ അതിനുള്ള ധൈര്യമൊക്കെ ചേച്ചിക്കുണ്ട്. ഇതും അഴിമതിക്കോ മറ്റുള്ള രീതിയിൽ നമ്മൾ പോകുന്നില്ല. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഒരു വണ്ടി നിറച്ചു ആൾക്കാർ വന്നിരുന്നു ഇത് കാണാൻ. ഇനി ഇത് സാബു പൈസ കൊടുത്തോണ്ടെന്നാണ്? ഒരിക്കലുമില്ല, നമ്മുടെ ഇവിടുത്തെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ യാഥാർത്ഥ്യമാണോ അല്ലേന്നുള്ളത് വന്നതാണ്. നല്ല രീതിയിലും എല്ലാം കണ്ടു, അവർക്കെല്ലാം ബോധ്യപ്പെട്ടു. കേരളത്തിലെ ഏത് സ്ഥലത്തുനിന്നും ഇതുപോലെ ഒരു ബസ്സിൽ 10-50 പേര് വന്നാൽ പ്രസിഡന്റ് ഇവിടെ സ്ഥലം കാണിച്ചു കൊടുക്കാനും ഇവിടുത്തെ എല്ലാ കാര്യവും കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ലേ? തീർച്ചയായിട്ടും, ആരെപ്പോ വന്നാലും നമ്മളെല്ലാവരും റെഡി ഭരണസമിതി. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്തിന്റെ കണക്കും കൂടി ഇവര് ചോദിച്ചൊക്കെ വേണമെങ്കിൽ കൊടുക്കാല്ലേ? നമ്മൾ വിളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര കോടി രൂപ? ഓ സാധാരണ ഞങ്ങളുടെ റോഡിന്റെ പണിയുടെ കാശൊക്കെ ചോദിച്ചാൽ എം എൽ എ അടിച്ച് എല്ല് മാത്രമേ അവരെടുത്തോണ്ട് പോകും. ഏതായാലും 2020 എല്ലാ ഭാവങ്ങളും ഈ ആർജവം ഉണ്ടായിക്കോട്ടെ. നിങ്ങളൊന്നും അഴിമതിക്കാരാവാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവമേ, ഗോഡ്സ് ഓൺ വില്ലനെ ദൈവം തന്നെ കാത്തോണ്ണേ. ഓക്കെ, ബൈ.